ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോണ്ടേഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഞങ്ങൾ സോഷ്യലിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പാർട്ട് ഇട്ടിരുന്നു, ഇനി നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടാണ്. ഇതോടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷ് ആവും. അപ്പോൾ നീ അടുത്ത് നമ്മൾ പഠിക്കുന്നത് അക്ബർ നാമാൻ്റെ അലി അക്ബാരി. അതിൽ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? അക്ബർ നാമ ഈസ് ഇമ്പോർട്ടൻ്റ് വർക്ക് ഓഫ് അബുൾ ഫസൽ. അബുൾ ഫസലിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്കാണ് അക്ബർ നാമ. വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക്. അപ്പോൾ അബുൾ ഫസലിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്കാണ് അക്ബർ നാമ. അബുൾ ഫസൽ വാസ് ദ കോർട്ടിയർ ഓഫ് അക്ബർ. അക്ബറിൻ്റെ കോർട്ടിയർ ആയിരുന്നു ആര്? അബുൾ ഫസൽ. അക്ബറാണ് ആരാണ്? ചക്രവർത്തി അക്ബർ അല്ലേ. അക്ബറിൻ്റെ കോർട്ടിയർ ആയിരുന്നു അബുൾ ഫസൽ. ദിസ് ബുക്ക് ഡിവൈഡഡ് ഇൻ ടു ത്രീ വോളിയംസ്. ഈ ബുക്ക് മൂന്ന് വോളിയമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വോളിയം എന്താണ്? അക്ബർ ആൻസെസ്റ്റേഴ്സ്. സെക്കൻഡ് വോളിയം അക്ബേഴ്സ് റീജിയൻ. തേർഡ് വോളിയം അക്ബേഴ്സ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഫസ്റ്റ് വോളിയം അക്ബർ ആൻസെസ്റ്റേഴ്സ്, സെക്കൻഡ് വോളിയം അക്ബർ റീജിയൻ, തേർഡ് വോളിയം അക്ബർ ആൻസെസ്റ്റേഴ്സ്. ദ തേർഡ് വോളിയം ഇസ് ഓൾസോ നോൺ ആസ് അലി അക്ബാരി. ഈ മൂന്നാമത്തെ വോളിയം, തേർഡ് വോളിയത്തിന് അലി അക്ബാരി എന്നും കൂടി അറിയപ്പെടുന്നു. നെക്സ്റ്റ് ടോപ്പിക്, സെൻറ്റർ ഓഫ് പവർ ഇൻ സൗത്തേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ. ഇതിൽ ചോള, വിജയനഗര, ബാമിനി, മറാഠ, ഈ നാല് കിങ്ഡംസ് ആണ് വരുന്നത്. ചോള, വിജയനഗര, ബാമിനി കിങ്ഡം സൗത്തേൺ ഇന്ത്യയിലും മറാഠ കിങ്ഡം വെസ്റ്റേൺ ഇന്ത്യയിലാണ്. അപ്പോൾ നമുക്ക് ഇനി ചോള കിങ്ഡം എന്താണെന്ന് നോക്കാം. ദ ചോള ഡൈനാസ്റ്റി ബിക്കം പവർഫുൾ ബൈ നയൻത്ത് സെഞ്ചുറി. നയൻത്ത് സെഞ്ചുറിയിലാണ് ചോള ഡൈനാസ്റ്റി മരണത്തിൽ വന്നത്. രാജരാജ ചോള ആൻഡ് രാജേന്ദ്ര ചോള പദം ഇമ്പോർട്ടൻ്റ് റൂളേഴ്സ്. രാജരാജ ചോളി, രാജേന്ദ്ര ചോളയായിരുന്നു ഇമ്പോർട്ടൻ്റ് റൂളേഴ്സ്. ചോള ഹാഡ് എ പവർഫുൾ നേവി. ചോളയ്ക്ക്, ചോള കിങ്ഡത്തിന് എന്ത് ഉണ്ടായിരുന്നു? ഒരു പവർഫുൾ നേവി ഉണ്ടായിരുന്നു. ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ചോള വാസ് എക്സ്റ്റെൻഡഡ് ഈവൻ ടു ദ കൺട്രീസ് ലൈക്ക് മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ. അപ്പോൾ അവരത്രയും, അവരുടെ ഡൈനാസ്റ്റി അത്രയും പവർ ഉണ്ടാകും, പവർ ആയ ഡൈനാസ്റ്റി ആയതുകൊണ്ട് മലേഷ്യ, ഇന്തോനേഷ്യ പല കൺട്രീസൊക്കെ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. നെക്സ്റ്റ് വിജയനഗര കിങ്ഡം എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹരിഹര ആൻഡ് ബുക്ക ഇൻ 14th century. ഹരിഹരയും ബുക്കയും എസ്റ്റാബ്ലിഷ് ചെയ്ത കിങ്ഡമാണ് വിജയനഗര കിങ്ഡം. എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത്? 14th century. ഹരിഹരി ബുക്കിങ് എസ്റ്റാബ്ലിഷ് ചെയ്ത കിങ്ഡമാണ് വിജയനഗര കിങ്ഡം. നെക്സ്റ്റ്, കൃഷ്ണദേവറായ വാസ് ദി ഇമ്പോർട്ടൻ്റ് റൂളർ. കൃഷ്ണദേവറായ എന്നു ഇമ്പോർട്ടൻ്റ് റൂളർ. കുറെ തുറമുഖങ്ങൾ, പോർട്സ് എന്ന് പറഞ്ഞാൽ തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. ലാൻഡ് വാസ് വെരി ഫെർട്ടിൽ. അവിടുത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫലഭൂഷ്ടമായ ഭൂമിയായിരുന്നു. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ബൈ ഹരിഹര ആൻഡ് ബുക്ക ഇൻ 14th century. കൃഷ്ണദേവ റായ വാസ് ഇമ്പോർട്ടൻ്റ് റൂളർ. ദർ ആർ മെനി പോർട്സ്, ലാൻഡ് വർ ഫെർട്ടിൽ. ബാമിനി കിങ്ഡം. അലാവുദ്ദീൻ ഹസൻ ബഹുമാൻ ഷാസ് വാസ് ദ ഫൗണ്ടർ ഓഫ് ബാമിനി കിങ്ഡം. ബാമിനി കിങ്ഡത്തിന്റെ ഫൗണ്ടർ ആയിരുന്നു അലാവുദ്ദീൻ ഹസൻ ബഹുമാൻ ഷാ. നെക്സ്റ്റ് പോയിന്റ്, ദ റൈച്ചൂർ റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ തൂങ്കഭദ്ര ആൻഡ് കൃഷ്ണ റിവർ വാസ് ഫെർട്ടിൽ. റൈച്ചൂർ റീജിയൻ തൂങ്കഭദ്ര കൃഷ്ണ റിവറിലായിരുന്നു ബിറ്റ്വീനായിട്ടായിരുന്നു ലൊക്കേറ്റ് ചെയ്തിരുന്നത്. അവിടെ പറഞ്ഞാൽ ഫെർട്ടിലായ ലാൻഡ് ആയിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് വാസ് നൗൺ ആസ് റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ. അതിനെ അറിയപ്പെട്ടിരുന്നത് സൗത്ത് ഇന്ത്യയിലെ റൈസ് ബൗൾ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇറ്റ് വാസ് നൗൺ ആസ് റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ. മറാഠ കിങ്ഡം. ഇൻ 17th century മറാഠ ബിക്കം പവർഫുൾ. 17th century മറാഠ ബിക്കം പവർഫുൾ ആയത്. നെക്സ്റ്റ് പോയിന്റ്, ദ വിന്ധ്യ സത്പുര മൗണ്ടൻ റേഞ്ചസ് ആൻഡ് നർമ്മദ താപ്തി റിവേഴ്സ് വാസ് ദ ഫീച്ചേഴ്സ് ഓഫ് മറാഠ. ഈ മറാഠ കിങ്ഡത്തിലെ ഫീച്ചർ എന്താ? വിന്ധ്യ സത്പുര മൗണ്ടൻ റേഞ്ചസും നർമ്മദ താപ്തി റിവേഴ്സ് ആയിരുന്നു മറാഠ കിങ്ഡത്തിലെ ഫീച്ചർ. നെക്സ്റ്റ്, ശിവജി വാസ് ദ മേജർ റൂളർ. ആ മറാഠ കിങ്ഡത്തിലെ മേജർ റൂളായിരുന്നു ശിവജി. ഹി അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഛത്രപതി. അയാളെ ശിവജീനെ ഛത്രപതി എന്ന പേരിലും കൂടി അറിയപ്പെട്ടിരുന്നു. ദ മറാഠ ഹാഡ് സ്ട്രോങ് ആർമി ആൻഡ് നേവി. മറാഠയ്ക്ക് ഒരു സ്ട്രോങ് ആർമിയും നേവിയും ഉണ്ടായിരുന്നു. പൂനെ വാസ് ദി ക്യാപിറ്റൽ. മറാഠയുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? പൂനെ ആയിരുന്നു. അപ്പോൾ ഇൻ 17th century മറാഠ ബിക്കം പവർഫുൾ. വിന്ധ്യ സത്പുര മൗണ്ടൻ റീജസ് ആൻഡ് നർമ്മദ ആൻഡ് തപ്തി റിവേഴ്സ് വാസ് ദ ഫീച്ചേഴ്സ് ഓഫ് മറാഠ. ശിവജി വാസ് ദ മേജർ റൂളർ. ഹി അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഛത്രപതി. ദ മറാഠ ഹാഡ് സ്ട്രോങ് ആർമി ആൻഡ് നേവി. പൂനെ വാസ് ദി ക്യാപിറ്റൽ. നമ്മുടെ സോഷ്യൽ ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷായി. അതിൻ്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്കതൊക്കെ ഈസി ആവും, നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നൊക്കെ
ആശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.